തലാക്ക് മുത്തലാക്ക് നമ്മൾ നിരോധിക്കപ്പെട്ടതല്ലേ? അവർ പറയുന്നത് നിങ്ങളുടെ മുസ്ലിങ്ങളുടെ ഇതിൽ ഇപ്പോഴും തുടരുമല്ലേ? കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് അതുവരെ കുഴപ്പമില്ലായിരുന്നു, ഫാമിലിയിൽ എല്ലാവരും ഓക്കെ ആയിരുന്നു. എൻ്റെ മുടിക്ക് പിടിച്ച് കുത്തി പിടിക്കുകയും ഭിത്തിയിൽ അടിക്കുകയും ഒത്തിരി എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ചൂരലുകൊണ്ട് അടിയും നഖത്തിനകത്ത് ആണി കയറ്റിട്ട് ഹസ്ബൻഡിന് ഒരു ഇഷ്ടക്കുറവുള്ളത് ഈ ഓരോ വാപ്പാക്ക് നല്ലപോലെ അറിയാം. അതെടുത്താണ് ഇയാൾ ഇങ്ങനത്തെ രീതിയിൽ മോശമായിട്ട് നമ്മുടെ അടുത്ത് പെരുമാറുന്നത്. നിങ്ങളുടെ മോക്ക് ശൈത്താൻ കയറിയിരിക്കുക, അതിന് ചികിത്സ നടത്തണമെന്ന് പറഞ്ഞ് കുറേ ഉസ്താക്കന്മാരെയൊക്കെ വിളിച്ച് അവന്മാരെ കയ്യിൽ നിന്നും എനിക്ക് കുറേ ഉപദ്രവങ്ങൾ നേരിട്ടു. ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന് ശേഷമല്ല സ്ത്രീധന പീഡനത്തിനെതിരെ അത് ചെയ്യും ഇത് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് കുറേ ഗവൺമെന്റിന്റെ കുറേ റൂളുകളൊക്കെ ഇറങ്ങും. നമസ്കാരം. കൊല്ലം ശാസ്താംകോട്ടയിൽ നിന്നും വീണ്ടും ഒരു സ്ത്രീധന പീഡന പരാതി ഉയർന്നു വന്നിരിക്കുകയാണ്. മൈനാപ്പള്ളി സ്വദേശിനിയായ ഷൈബയാണ് ഇത്തവണ പരാതിയുമായി എത്തിയിരിക്കുന്നത്. 2019 ശാസ്താംകോട്ട പോലീസിൽ നൽകിയ പരാതിയിൽ യാതൊരു നടപടിയും കൈക്കൊണ്ടില്ല എന്നാരോപിച്ചുകൊണ്ടാണ് ഷൈബ രംഗത്ത് വന്നിരിക്കുന്നത്. ഷൈബയുടെ ഭർത്താവ് അസ്ലം സ്ത്രീധനം വീണ്ടും ആവശ്യപ്പെട്ട് കൊടിയ പീഡനം നടത്തിയെന്നാണ് ഷൈബ ആരോപിക്കുന്നത്. കൂടാതെ തൻ്റെ ദേഹത്ത് ഷെയ്ത്താനുണ്ട് എന്ന് ആരോപിച്ച് ഉസ്താക്കന്മാരെ വിളിച്ചു വരുത്തി മന്ത്രവാദം ഉൾപ്പെടെ നടത്തി മുടി മുറിക്കുകയും കാലിൽ ആണി തറച്ചു കയറ്റുകയും ഒക്കെ ചെയ്തു എന്നാണ് ഷൈബ ആരോപിച്ചത്. എന്നാൽ ഈ പരാതിയിൽ ശാസ്താംകോട്ട പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയോ കേസെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഷൈബ പറയുന്നത്. നിലവിൽ 90 പവനോളം സ്വർണം ഈ അസ്ലം കൈക്കലാക്കിയിട്ടുണ്ട്. 120 പവൻ സ്വർണം നൽകിയാണ് ഈ വിവാഹം നടത്തിയത്. കൂടാതെ ഈ സ്ത്രീധനം പോരാ, ഫോർച്യൂണർ കാർ ഉൾപ്പെടെയുള്ളവ വേണമെന്ന് അസ്ലം പറഞ്ഞിരുന്നതായും ഷൈബ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ശാസ്താംകോട്ട പോലീസ് ഈ പരാതിയിൽ വലിയ നടപടിയൊന്നും സ്വീകരിച്ചില്ല. അതിൻ്റെ വിശദാംശങ്ങൾ ഷൈബയും ഷൈബയുടെ പിതാവും സഹോദരിയും മറുനാടനോട് പങ്കുവയ്ക്കുകയാണ്. എൻ്റെ പേര് ഷൈബ. 2018 ജൂൺ 24 എൻ്റെ കല്യാണം. കാരാളിമുക്കിൽ അസ്ലം എന്ന് പറഞ്ഞ ആളുമായിട്ടായിരുന്നു കല്യാണം. കല്യാണ സമയത്ത് എനിക്ക് 120 പവൻ്റെ സ്വർണവും അദ്ദേഹത്തിനൊരു റാഡോ വാച്ചും കൊടുത്തു. പിന്നെ കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് അതുവരെ കുഴപ്പമില്ലായിരുന്നു, ഫാമിലിയിൽ എല്ലാവരും ഓക്കെ ആയിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു, കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിന് ശേഷമാണ് അദ്ദേഹത്തിന് കൊടുത്തതൊക്കെ കുറഞ്ഞു എന്നുള്ള ഒരു പ്രോബ്ലം നമ്മുടെ മുമ്പിൽ വെക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും എഴുതി കൊടുത്തില്ല, അതാണ് മെയിൻ ഇഷ്യൂ. പിന്നെ വലിയ വണ്ടി കൊടുത്തില്ല, ഇതാണ് അന്നേ നമ്മളോടൊരു താല്പര്യക്കുറവിനുള്ള മെയിൻ കാരണം. പിന്നെ ഇത് തന്നെയാണ് അവരെ ഉമ്മായും പെങ്ങളും വാപ്പായും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് വലിയ വലിയ ആലോചനകൾ വന്നതാണ്. സൗന്ദര്യവും തടിയൊക്കെ കുറഞ്ഞ ഒരുപാട് പെൺപിള്ളേരെ വന്നതാണ്. പിന്നെ അവർക്ക് എന്തോ ഒരു മോശ സമയത്ത് നമ്മളെ കല്യാണം കഴിച്ചെന്നുള്ള രീതിയാണ് എപ്പോഴും പറയുന്നത്. അത് തന്നെയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹമാണ് മെയിനായിട്ട് എന്നെ ഉപദ്രവിക്കുന്നത്. അദ്ദേഹം കുറേ ടാബ്ലറ്റ് കുറേ എടുത്ത് കഴിക്കും. കുറേ കാരണങ്ങളില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ, നമ്മൾ എന്തുവാ ഡ്രസ്സ് നന്നായിട്ട് അയൺ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള ഇഷ്യൂസ് പറഞ്ഞ് ഉപദ്രവമാണ്. പിന്നെ എന്തോ നമ്മളെല്ലാം ചെയ്യുന്ന അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് വേണം ചെയ്യാൻ. ഒരു ഒരു ഹെയർ ക്ലിപ്പ് യൂസ് ചെയ്യണമെങ്കിൽ തന്നെ അദ്ദേഹത്തിന് അനുവാദം വേണം. മെയിൻ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലംസ്. അതൊക്കെ നമ്മൾ ചോദിക്കാതെ ചെയ്ത് അന്നേരം തന്നെ ഉപദ്രവിക്കുക. ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് ജോലി ഇല്ലായിരുന്നു. നമ്മളടുത്ത് പറഞ്ഞ മെയിൻ ലിസ്റ്റിലുണ്ടെന്നും പറഞ്ഞിട്ടായിരുന്നു മാരേജ് ചെയ്തത്. അഗ്രികൾച്ചർ ഓഫീസറിൻ്റെ മെയിൻ ലിസ്റ്റിൽ എന്തോ ഉണ്ടെന്നും പറഞ്ഞിട്ടായിരുന്നു ഒന്ന് മാരേജ് ചെയ്തത്. അതേപോലെ അദ്ദേഹത്തിന് അവിടെ ഹോൾസെയിലിൻ്റെ ഷോപ്പുണ്ട്, പലചരക്കിൻ്റെ ഹോൾസെയിൽ ഷോപ്പുണ്ട്. അതൊക്കെ അന്ന് ഉണ്ടായതുകൊണ്ടാണ് വീട്ടിലും അങ്ങനെ നമ്മുടെ വീടിന് അടുത്തുമാണ്, അതുകൊണ്ടാണ് അന്ന് അങ്ങനെ മാരേജ് ചെയ്തത്. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് പറഞ്ഞ് ആ അദ്ദേഹം ഉപദ്രവിക്കുന്നത് മനസ്സായിട്ടും, അതേപോലെ നമ്മൾ പുറത്ത് എൻ്റെ വീട്ടിലെ ബന്ധുക്കളുമായിട്ടൊന്നും സഹകരിക്കാൻ സമ്മതിക്കത്തില്ല. എന്തൊക്കെയോ ഒരു സംശയമാണോ എന്തോ ഒന്നും അറിയാൻ വയ്യ. ഒരു മാത്രം ഒരു രീതിയിലുള്ള പെരുമാറ്റം അദ്ദേഹത്തിനുള്ളത്. പിന്നെ ഇത് കല്യാണം കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ടെമ്പററിയായിട്ട് ലാൻഡ് യൂസ് ബോർഡിൽ തിരുവനന്തപുരത്ത് ജോലി കിട്ടി. ജോലി കിട്ടിയ സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. പ്രഗ്നൻ്റ് ആയത് അദ്ദേഹത്തിന് അത് നമ്മൾ അബോർട്ട് ചെയ്യണം. അങ്ങനെ അതിൻ്റെ പേരിൽ കുറേ പ്രോബ്ലംസ് അങ്ങനെ അന്ന് കുറേ നടന്നു. നമുക്ക് എനിക്കതിന് പറ്റിയില്ല, അതിൻ്റെ കുറേ ഉപരോ അങ്ങനെ വേറെ ഇതുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ കുറേ സഹിച്ച് ആ വീട്ടിൽ നമുക്ക് നിൽക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല.
ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ പറയും ശൈത്താൻ ദേഹത്ത് ഇരിക്കുവാണ്, അതാണ് നമ്മൾ നമ്മൾ അമ്മയുടെ ടയേർഡ് കൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ശൈത്താൻ്റെ ഒത്തിരി ശല്യമുണ്ട്, അത് അങ്ങനെ പറഞ്ഞ് കുറേ ഉപദ്രവം. ആ ഉമ്മ ഉമ്മ ആണ്, ഉമ്മയുടെ ഉമ്മ ആണെങ്കിൽ രാവിലെ അങ്ങ് ജോലി കിട്ടിയ സമയം തൊട്ട്, സിസ്റ്ററാണെങ്കിൽ ഒരു കോളേജിൽ പോകുമായിരുന്നു, കോട്ടയത്ത് എൻജിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സിസ്റ്റർ രാവിലെ രാവിലെ അല്ല അങ്ങ് പോവും, ആഴ്ച രണ്ട് ദിവസം അവൾ വരത്തോളൂ. ഹന്ന സലാഹ്, അവരാണെങ്കിൽ രാവിലെ ഹസ്ബൻഡ് ആണെങ്കിൽ രാവിലെ അങ്ങ് പോവും, ആറരയ്ക്ക് ട്രെയിനിൽ പോവും, 200 ആണ് ജോലി, അങ്ങനെ പോവും. അവരെ കടയുടെ പേര് പുളിമൂട്ടിൽ സ്റ്റോർ എന്നാണ്, കാരാളമുക്ക് ജംഗ്ഷനിൽ തന്നെയാണ്, വീടും കടയൊക്കെ ഏകദേശം അടുത്ത് തന്നെയാണ്. പിന്നെ ഇവരുമ്മ പൂട്ടിയിട്ട് താക്കോൽ കടയിൽ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഇദ്ദേഹമാണെങ്കിൽ കഥോ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ജോലി എന്തെങ്കിലും ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു മോശം ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ചാണ്. പിന്നെ ഞാൻ അദ്ദേഹത്തിന് പേടിച്ച് ഞാൻ അങ്ങ് റൂമിൽ പോയി അങ്ങ് പൂട്ടിയിരിക്കും. ആ മാപ്പ ഒരുമാത്രം ഒരു മോശമായിട്ടുള്ള അപ്രോച്ചാണ് നമ്മുടെ അടുത്ത്. ഭയങ്കര കുറേ ഞാൻ സഹിച്ച്, അത് നമുക്ക് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം ആണെങ്കിൽ നമ്മൾ പറയുന്ന ഒന്നും അങ്ങോട്ട് വിശ്വസിക്കുന്ന ഒരാളല്ല. അവർക്ക് അദ്ദേഹത്തിന് അവർ ഭയങ്കര ഒരു എന്താ സ്നേഹവും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നമ്മളൊന്നും പറയുന്നൊന്നും സ്നേഹം അത് കുഴപ്പമില്ല, നമ്മൾ പറയുന്നൊന്നും അദ്ദേഹത്തിന് വിശ്വാസം വരുത്തില്ല. ഞാൻ അതുകൊണ്ടൊന്നും പറയാനും പോയില്ല. എന്തെങ്കിലും അദ്ദേഹത്തിനോട് സംസാരിക്കാനും അവർ സമ്മതിക്കത്തില്ല. ജോലി കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെസ്സാകുന്നു, സംസാരിക്കരുത് എടുക്കുന്ന നേരത്തെയുള്ള നിർദ്ദേശം ഒന്നും പറയാ. ഈ ഹസ്ബൻഡിനൊരു ഇഷ്ടക്കുറവുള്ളത് ഈ ഇവരെ വാപ്പാക്ക് നല്ലപോലെ അറിയാം. അതെടുത്താണ് ഇയാൾ ഇങ്ങനത്തെ രീതിയിൽ മോശമായിട്ട് നമ്മുടെ അടുത്ത് പെരുമാറുന്നത്. അങ്ങനെ കുറേ സഹിച്ച്, ഇതെല്ലാം ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ്. പിന്നെ 8 മാസം ആയപ്പം ഞാൻ വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വന്ന് എൻ്റെ സ്വർണ്ണമൊക്കെ അന്നേ മേടിച്ച് അവരും വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ വന്ന സമയത്ത് എൻ്റെ അദ്ദേഹത്ത് ഒരു 30 പോയിൻ്റ് സ്വർണ്ണം ഉണ്ട്. പിന്നെ പിന്നെ എൻ്റെ ഇടയ്ക്ക് അങ്ങനെ വിരക്കോ പോക്കോ ഒന്നുമില്ല. പിന്നെ പ്രസവം കഴിഞ്ഞ് എനിക്ക് സിസേറിയനായിരുന്നു. ഞാൻ റൂമിൽ വന്നപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, കുഞ്ഞ് നന്നായിട്ട് വെളുത്തിരിക്കുന്നല്ലോ, ഇത് എൻ്റെ കുഞ്ഞാണോ എന്ന് തന്നെ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ച്. അന്ന് തന്നെ എനിക്ക് എന്തോ ഒരു എൻ്റെ മാനസികനില മൊത്തത്തിൽ തകർന്നു പോയി. പിന്നെ അധികം വിരക്കോ കുഞ്ഞിനെ കാണുകയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ, ഇതുവരെ ഈ നിമിഷം വരെയും കണ്ടിട്ടില്ല. പിന്നെ അതിനുശേഷം 40 എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് നമുക്ക്. അങ്ങനെ അവരെ ഫാമിലി എല്ലാം വന്നു, നമ്മൾ നല്ല രീതിയിൽ ആഹാരം എല്ലാം കൊടുത്തു. അയാൾക്കൊരു ലാസ്റ്റ് ഒരു റീസൺ പറഞ്ഞത് സൽക്കാരം ശരിയായില്ല എന്നും പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ്. പിന്നെ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇനി എനിക്കിത് പറ്റത്തില്ല, ഞാൻ വേറെ നോക്കുവാണെന്നും പറഞ്ഞാണ് പോയത്. പിന്നെ ഇതിനുശേഷം നമുക്ക് ഒരു 6 മാസത്തിനുള്ളിൽ അദ്ദേഹം ഒരു വക്കീൽ നോട്ടീസ് അയച്ചു, നമ്മൾ എത്രയും വേഗം ഇത് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിനുശേഷം 2 തലാക്ക് കുറിയും കൂടി നമുക്ക് അയച്ചു തന്നു, 1-ാം തലാക്ക് 2-ാം തലാക്ക്. പിന്നെ ഇതെല്ലാമായിട്ട് നമ്മൾ ജമാഅത്തിന് ബന്ധപ്പെട്ടു. ജമാഅത്തിൽ ചർച്ച വെച്ചപ്പോഴൊന്നും അവർക്ക് വരാൻ സമയമില്ല. അങ്ങനെ കുറേ ന്യായങ്ങൾ പറഞ്ഞ് ലാസ്റ്റ് വന്നിട്ട് അവരെ മാപ്പായും മോനും വന്നിട്ട് ഒന്ന് സംസാരിക്കാൻ പോലും നിൽക്കുന്നില്ല. അവരെന്തെങ്കിലും ചോദിക്കുമ്പോൾ തന്നെ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ കേസ് കൊടുത്തു, ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കേസ് കൊടുത്തു. കേസ് കൊടുത്ത് 2 വീട്ടുകാരെയും വിളിപ്പിച്ചു. അദ്ദേഹത്തിന് അന്ന് താല്പര്യം ഇല്ലാന്നേ പറയുന്നുള്ളൂ, എന്തെങ്കിലും ഒരു കുറ്റവും അദ്ദേഹം പറയുന്നില്ല. സ്വർണമൊന്നും എടുത്തിട്ടില്ല, എനിക്ക് ഈ സ്ത്രീയായിട്ടൊരു ബന്ധമോ എനിക്ക് താല്പര്യം ഇല്ലെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മധ്യസ്ഥരെ വെച്ച് ചർച്ച ചെയ്തപ്പോഴും വക്കീൽ ഓഫീസ് വെച്ച് ചർച്ച ചെയ്തപ്പോഴും എല്ലാം അദ്ദേഹം എന്നിലൊരു കുറ്റം പറയുന്നില്ല, കുറ്റം ഒന്നും പറയുന്നില്ല, സ്വർണവും എടുത്തിട്ടില്ല. എന്നിലൊരു കുറ്റം പറയാൻ അദ്ദേഹത്തിന് ഇല്ല, പിന്നെ സ്വർണമൊന്നും എടുത്തിട്ടുമില്ല എന്നാണ് ഇതുവരെയും പറയുന്നത്. നമ്മൾ പിന്നെ ഫാമിലി കോർട്ടിൽ പോയി. പിന്നെ കൊറോണയുടെ ഇഷ്യൂസ് കാരണം അത് പെൻഡിങ്ങാണ്. മജിസ്ട്രേറ്റ് കോടതി കൊടുത്തു, ഗാർഹിക പീഡനത്തിന് എല്ലാ രീതിയിലും നമ്മൾ കേസ് കൊടുത്തു. വനിതാ സെല്ലിൽ കൊടുത്തു, SP കൊടുത്തു. എന്നിട്ട് ഒരു ഇതുവരെയും നമ്മുടെ കേസിനൊരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. ഞാൻ ഈ കുഞ്ഞുമായിട്ട് 2 വർഷം കൊണ്ട് ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുക. എനിക്ക് സുഖമില്ലാത്തൊരു അനിയത്തിയുണ്ട്, ആൾ ഓട്ടിസം പേഷ്യൻ്റാണ്. അദ്ദേഹത്തെ കല്യാണത്തിന് ശേഷം എനിക്ക് അവളെ ഒന്ന് കാണാൻ പോലും അദ്ദേഹം എന്നെ വിട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ എന്തെങ്കിലും കാര്യം അവിടെ പറയുകയാണെങ്കിൽ തന്നെ അദ്ദേഹം എന്നെ ഉപദ്രവിക്കും, നീ അതേപോലെ ആണ്, നിനക്കും അതേപോലത്തെ പ്രോബ്ലംസ് ഉണ്ട് എന്നും പറഞ്ഞിട്ട് എന്നെ കുറേ എൻ്റെ മുടിക്ക് പിടിച്ച് കുത്തിപ്പിടിക്കുകയും ഭിത്തിയിലടിക്കുകയും ഒത്തിരി എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. എൻ്റെ ദേഹത്ത് ശൈത്താനാണെന്നും പറഞ്ഞിട്ട് ഒരു ദിവസം
അവരെല്ലാവരും എന്നെ കുറേ ഉപദ്രവിക്കുകയും പിന്നെ ഉപദ്രവിച്ച് ഞാൻ ബോധം കെട്ട് ബോധമില്ലാതായി കിടന്നു. അന്നേരം എൻ്റെ വീട്ടിൽ നിന്ന് പേരൻസിനെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ദേഹത്ത് ഷെയ്ത്താൻ്റെ ശല്യമുണ്ട്. അങ്ങനെ കുറേ ഉസ്താക്കന്മാരെ വിളിച്ചു വരുത്തി എൻ്റെ തലയുടെ നടുക്കുന്ന് കുറേ മുടിയൊക്കെ പുഴുതെടുത്ത് അന്ന് കുറേ രൂപങ്ങളിലൊക്കെ കെട്ടി പിന്നെ അവരെ കൊണ്ട് കുറേ എന്നെ ഉപദ്രവിപ്പിക്കുക എല്ലാം ചെയ്തു. അന്ന് പ്രഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഉസ്താക്കന്മാർ ചൂരൽ ഉപയോഗിച്ച് കുറേ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ചൊല്ലിയും എൻ്റെ ദേഹത്ത് നിന്ന് ഷെയ്ത്താനെ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഷെയ്ത്താനെ ഇറങ്ങിപ്പോകാൻ വേണ്ടി കാലിൻ്റെ വെള്ളയിൽ കുറേ എന്നെ ഉപദ്രവിച്ച് ചൂരൽ വെച്ച് എന്നെ കുറേ അടിക്കുകയും അടിക്കുക എല്ലാം ചെയ്തു. ദേഹം മുഴുവനും എന്നെ അടിച്ച് ഷെയ്ത്താൻ ഇറങ്ങിപ്പോകുന്നു പറഞ്ഞുകൊണ്ട് കുറേ ദേഹം മുഴുവനും എന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി 7 മാസം പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് ഈ ഉസ്താക്കന്മാരെ കൊണ്ടും എന്നെ ഉപദ്രവിച്ചത് ഷെയ്ത്താൻ്റെ ശല്യം മാറാൻ വേണ്ടിയിട്ട് ആണി വെച്ചൊക്കെ എന്നെ അന്ന് ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഷെയ്ത്താൻ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് ദേഹത്തു നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി ആഹാരം തരത്തില്ലായിരുന്നു. ഷെയ്ത്താനാ കഴിക്കുന്നത് അത് കുട്ടിക്കൊന്നും എന്താ ഉപകാരപ്പെടത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ആഹാരം പോലും ഒന്നും തരത്തില്ലായിരുന്നു. മോന് പ്രസവിച്ച് 40-ന്റെ അന്ന രാത്രിയിലാണ് ഞാനിതെല്ലാം വീട്ടുകാരോട് പറയുന്നത്. അവർക്ക് ഇതുവരെ ഒന്നും അറിയത്തില്ലായിരുന്നു, കാരണം കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു, ഞാൻ ഒന്നും പറയത്തില്ലായിരുന്നു. കാരണം എൻ്റെ മാരേജിന് വേണ്ടിയിട്ട് എൻ്റെ വീടിൻ്റെ ആധാരം പണയപ്പെടുത്തിയിട്ടാണ് എൻ്റെ കല്യാണം നടത്തിയത്. ഒരു 25 ലക്ഷം രൂപയോളം അന്ന് നമ്മുടെ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് എൻ്റെ കല്യാണം നടത്തിയത്. അതുകൊണ്ടൊന്നും വീട്ടിൽ എനിക്കൊന്നും പറയാൻ ഒരു സാഹചര്യം ഇല്ലായിരുന്നു. പിന്നെ അവരായിട്ട് അന്ന് പോയതുകൊണ്ട് ഞാൻ പിന്നെ സഹിയിട്ട് പറഞ്ഞതാണ്. പള്ളിക്കാരെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ജമാഅത്തുകാരുമായിട്ട് നമ്മൾ കുറേ വട്ടം ബന്ധപ്പെട്ടു. ബന്ധപ്പെട്ടപ്പോഴെല്ലാം അവർ പറയുന്നത് നിങ്ങൾക്ക് ഫാമിലിപരമായിട്ട് സ്വത്തും കാര്യങ്ങളും ഒക്കെ ഉള്ളതല്ലയോ, അതങ്ങ് പോട്ടെ, ഇപ്പം അവർ തരത്തില്ലെങ്കിൽ വേണ്ട, നീ വേറൊരു ജീവിതത്തിലോട്ട് പോ, അവർ തരത്തില്ലെങ്കിൽ വേണ്ട, അവരതങ്ങ് എടുത്തോട്ടെ എന്നുള്ള രീതിയിലാണ് പള്ളിക്കാർ സംസാരിക്കുന്നത്. പിന്നെ അതുമല്ല, അദ്ദേഹം ഇപ്പം 2-ാമത് പോയി എവിടുന്നോ ദൂരെ എവിടുന്നോ വേറെ മാരേജ് ചെയ്തു. മാരേജ് ചെയ്തപ്പോൾ അതും ഞാൻ പള്ളിക്കാരെ അറിയിപ്പിച്ചു, നമ്മുടെ ജമാഅത്തുകാരെ അറിയിപ്പിച്ചപ്പോൾ പറഞ്ഞു ഇസ്ലാം നിയമപ്രകാരം അങ്ങനെ ഭാര്യ ആദ്യ ഭാര്യ നിൽക്കുക, അനുവാദമൊന്നും ചോദിക്കേണ്ട, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാമെന്നുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ഞാൻ അന്നേരം പലവട്ടം ചോദിച്ചു ഞാനും എൻ്റെ കുഞ്ഞും എന്തോ വേണം. അന്നേരം അവർ പറയുന്നത് നിങ്ങൾക്ക് ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇല്ലേ, ആ രീതിയിൽ നിങ്ങൾക്ക് ജീവിച്ചുകൂടായോ, നിങ്ങൾക്ക് അല്ലെങ്കിൽ നീ കുഞ്ഞിനെ വീട്ടിൽ നിർത്തിയിട്ട് നീ വേറെ പോയി കല്യാണം കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് അവർ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ജമാഅത്തുകാർ വരെ നമ്മളോട് പെരുമാറുന്നത്. ജമാഅത്ത് കൈ ഒഴിഞ്ഞവരുടെ നമ്മൾ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടു. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നമ്മൾ അദ്ദേഹം രണ്ട് തലാക്കൂറി അയച്ചു തന്നിരുന്നു. അത് നമ്മൾ കൊണ്ട് കൊടുത്തപ്പോഴും അവർ CSR അന്നിരുന്ന 2019 CSR പറഞ്ഞത് നിങ്ങളുടെ മുസ്ലിങ്ങളുടെ ഇതനുസരിച്ച് ഇതൊക്കെ മതിയല്ലോ, ബന്ധു ഒഴിയാൻ ഇതൊക്കെ മതിയല്ലോ. ഞാൻ അന്നേരം പറഞ്ഞു നമുക്കിത് ഇപ്പം നിയമം ഇല്ലല്ലോ, തലാക്ക് മുത്തലാക്ക് നമ്മൾ നിരോധിക്കപ്പെട്ടതല്ലേ. അന്നേരം പറയാം നിങ്ങളുടെ മുസ്ലിങ്ങളുടെ ഇതിൽ ഇപ്പോഴും തുടരുമല്ലേ, അതുകൊണ്ട് നിങ്ങൾ പള്ളിക്കാരെ കാണാനാണ് അവർ പറയുന്നത്. അവരെ വീട്ടിലെ 4 പേരെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. അതിൽ ഒരാളെ മാത്രം നിർത്തിക്കൊണ്ട് ബാക്കി 3 പേരെയും പോലീസ് എന്തോ അവരെ ഇന്ന് കൈക്കൂലി വാങ്ങിയ എന്തോ ഏതോ രീതിയിൽ എനിക്കറിയാൻ വയ്യ, അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയാൻ വയ്യ, 3 പേരെ മാറ്റി. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടും അവർ ഇതിനൊരു പരിഹാരവും കാണുന്നില്ല. അവർക്ക് ആ പിന്നെ വാ, പിന്നെ കാണാം, പിന്നെ തിരക്കാണ്, അങ്ങനെയൊക്കെയുള്ള കുറേ ന്യായങ്ങൾ പറഞ്ഞ് ഒഴിയുന്നതല്ലാതെ 2019 കൊടുത്ത കേസാണ് ഇതുവരെ അദ്ദേഹത്തിനെ വിളിച്ച് എന്താണെന്ന് പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല. സർക്കാർ സ്ത്രീധന നിരോധന നിയമങ്ങൾ ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ അതിനൊക്കെ ഉടനടി ആക്ഷൻ എടുക്കാമെന്നെല്ലാം നമ്മൾ പത്രങ്ങളിലെല്ലാം വായിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കാര്യത്തിൽ മാത്രം ശാസ്താംകോട്ട പോലീസ് ഒരു ആക്ഷനും എടുക്കുന്നില്ല. ഞാൻ എത്ര അവിടെ ഞാൻ കുഞ്ഞുമായിട്ട് പോകുന്നു, ഒറ്റയ്ക്ക് പോകുന്നു, ഒത്തിരി വട്ടം കയറി ഇറങ്ങിയിട്ടും അവര് വേറെ ജോലിയിലെല്ലാം തിരക്കാണെന്നാണ് പറയുന്നത്. എനിക്കൊരു നീതി എങ്ങൊന്നും കിട്ടുന്നില്ല. ഞാൻ ഷൈബയുടെ കൂട്ടുകാരിയാണ്. പിന്നെ ഈയിടെ ഒരു ദിവസം ഞാൻ നേരത്തെ പോലെ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിലും ഒരു 2 ആഴ്ചയ്ക്ക് മുന്നെയാണ് ഷൈബ എന്നെ വിളിച്ചിട്ട് വളരെ വിഷമമായിട്ട് കുറേ സംസാരിച്ചിട്ട് അതൊരു ആത്മഹത്യ എന്നുള്ള ഒരു രീതി വരെ സംസാരത്തിൽ വന്നു. എനിക്ക് ഞാൻ 2 വർഷമായിട്ട് ഉള്ള പോലീസ് സ്റ്റേഷനിലും കോടതിയിലും എല്ലാം കയറി ഇറങ്ങിയിട്ടും എനിക്ക് നീതി കിട്ടുന്നില്ല,
അതുകൊണ്ട് ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, എന്തിനാ എൻ്റെ വാപ്പായ്ക്കും ഉമ്മായിക്കും ഒരു ഭാരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഇനി കടുത്ത എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ എന്നുള്ള ഒരു രീതിയിലാണ് എന്നോട് സംസാരിക്കുന്നത്. ഞാനങ്ങനെ വിളിച്ച് കുറേ സമാധാനിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, ഇപ്പോൾ സ്ത്രീകൾക്കെതിരെയൊക്കെ എന്തെങ്കിലുമൊക്കെ അതായത് സ്ത്രീധന പീഡനവും ഒക്കെ നടത്തുന്നവർക്കെതിരെ ഉടനടി ആക്ഷൻ എടുക്കും, അതൊന്നും വിസ്മയയുടെ കേസൊക്കെ വന്നതോടെ കുറച്ചൊക്കെ ഇതായിട്ടുണ്ട്, അതുകൊണ്ട് നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാനും ഷൈബയും കൂടി ഇരുന്നാണ് വനിതാ സെല്ലിലേക്ക് ഫോൺ ചെയ്യുന്നത്. ഫോൺ ചെയ്ത് അവരോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇതുപോലെ സുഹൃത്താണ് സംസാരിക്കുന്നത്, പക്ഷേ കുട്ടി ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ്, ചിലപ്പോൾ എന്തെങ്കിലും ചെയ്ത് പോയിട്ട് നമ്മൾ പിന്നീട് കേസ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു പത്രക്കാരെ വിളിച്ചിട്ടോ മീഡിയക്കാർ വന്നിട്ടോ ഒന്നും കാര്യമില്ല, എല്ലായിടും അങ്ങനെ ആണല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും ഉടനടി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ വിളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഷൈബയുടെ നമ്പർ കൊടുത്തു, ഷൈബായെ വിളിച്ചു, ഹസ്ബൻ്റെ നമ്പർ വാങ്ങിച്ചു, അങ്ങനെ വിളിച്ചു, എന്നിട്ട് വനിതാ സെല്ലിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ഷൈബയും വാപ്പായും കുഞ്ഞും കൂടി വനിതാ സെല്ലിൽ ചെന്നു, കൊട്ടാരക്കര വനിതാ സെല്ലിൽ ചെന്നു. ചെന്നപ്പം അവിടെ ഹസ്ബൻഡും അവിടെ വന്നായിരുന്നു. വന്ന് പുള്ളി പുള്ളിയുടെ കുറേ ന്യായങ്ങളൊക്കെ അവിടെ ഇരുന്ന് കുറേ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പുള്ളി അന്നേരം അവിടെ ഇരുന്ന് പറഞ്ഞത് പുള്ളിക്ക് സ്വർണം ഒന്നും കൊടുത്തിട്ടില്ല, നടന്ന കല്യാണം ധർമ്മ കല്യാണമാണ്, ഒന്നും കൊടുത്തിട്ടില്ല, പുള്ളി ഇവരോടൊന്നും ആവശ്യപ്പെട്ടിട്ടുമില്ല, ഇവരൊന്നും കൊടുത്തിട്ടുമില്ല, അഥവാ ദേഹത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതവരെ വീട്ടുകാർ തിരിച്ചെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല, അല്ലാണ്ട് എനിക്ക് ഇവരുമായിട്ടൊരു ബന്ധവുമില്ല, ഈ സ്ത്രീയും ഞാനുമായിട്ടൊരു ബന്ധവുമില്ല, ഒന്നുമില്ലെന്നാണ് പറഞ്ഞത്. അപ്പം അവർ ചോദിച്ചു കുഞ്ഞിനെ ഒന്ന് എടുത്തുവിടായെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ പിന്നെ അവർ ഇപ്പം ഷൈബയ്ക്കാനോട് താല്പര്യമില്ലായിരുന്നു, കാര്യം രണ്ട് വർഷം കൊണ്ട് കാണാത്ത കുഞ്ഞിനെ അവൻ എടുക്കേണ്ട കാര്യമില്ലല്ലോ. പുള്ളി വളരെ കൂളായിട്ട് അവിടെ നിന്ന് പോയി. അപ്പം കേസ് കോടതിക്ക് കിടക്കുന്ന കേസായതുകൊണ്ട് വനിതാ സെല്ലിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പറഞ്ഞു, അവരും കൈമലർത്തി. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ചെന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെ ആയിരുന്നു ഉണ്ട്. അതൊരു ദിവസം ഞാനും ഷൈബയുടെ പോയതാണ്. അവിടെ ചെന്നപ്പോഴും അവരും പറയുന്നത് സുപ്രീം കോർട്ടിൻ്റെ എന്താ അതുണ്ട്, അത് ഏത് സ്ത്രീയുടെ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ജീവിക്കാം, അതിന് ഇപ്പം വിവാഹം കഴിക്കണമെന്നൊന്നുമില്ല, അത് പിന്നെ ഇപ്പം വിവാഹം കഴിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ നിങ്ങളൊന്ന് തിരക്കാൻ. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ജോലിയല്ല, അത് പോലീസല്ലേ അന്വേഷിക്കേണ്ടത്, വിവാഹം കഴിച്ച് രജിസ്റ്റർ ചെയ്തതാണോ അല്ല എന്നുള്ള കാര്യം. പുള്ളി ഇപ്പം ഷൈബയുടെ 90 പവനുമായിട്ട് അടുത്ത വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. ഈ കുഞ്ഞും എവിടും എന്താ വേണ്ടതിനി, ഈ വാപ്പാടെയും ഉമ്മാടെയും കാലശേഷം അവരിനി എന്ത് ചെയ്യണം? അതുകൊണ്ട് സ്ത്രീകൾക്കെതിരെ ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന് ശേഷമല്ല സ്ത്രീധന പീഡനത്തിനെതിരെ അത് ചെയ്യും ഇത് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് കുറേ ഗവൺമെൻറ്റിൻ്റെ കുറേ റൂളുകളൊക്കെ ഇറങ്ങും, പക്ഷേ അത് ചെയ്തതിന് ശേഷമല്ല, അത് ചെയ്യാതിരിക്കാനുള്ള സാഹചര്യമാണ് എല്ലാവരും കൊടുക്കേണ്ടത്. ഒരു പരാതിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടി ഒരു പരാതിയായിട്ട് അതിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുവെന്നെങ്കിലും ഒരു പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കാണിക്കണം. ഇത് ഇപ്പം വനിതാ സെല്ലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല, ശാസ്താംകോട്ട പോലീസിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പം പറഞ്ഞത് അവിടെ കിടന്ന് 6-7 മാസം കിടന്ന് ത്യാഗങ്ങളായാലും അവരുടെ ഉപദ്രവങ്ങൾ സഹിക്കുന്ന എന്താ, വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, കുടുംബക്കാരെന്ത് പറയും എന്നുള്ള ഒരു പിന്നെ അവരുടെ മനസ്സിൻ്റെ ആ ഒരു ആളുകൾ എന്തായിരിക്കും പറയുക എന്നുള്ളത് കൊണ്ട് മാത്രമല്ലാരെയും സഹിച്ച് ക്ഷമിച്ചു അങ്ങ് നിൽക്കുന്നത്. പിന്നീട് തീരെ സഹി കെട്ടപ്പോഴാണ് വീട്ടുകാരെ അറിയിച്ചതും പിന്നീട് അങ്ങോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് ഇതിനെതിരെ ഈ പറഞ്ഞുള്ള ഷൈബയുടെ വീട്ടുകാർ കൊടുത്ത സ്വർണം തിരിച്ച് വാങ്ങിച്ചു കൊടുക്കാൻ ഇനിയെങ്കിലും ഈ പറഞ്ഞ നിയമങ്ങൾ ഒന്ന് കണ്ണ് തുറക്കണം, നീതി കണ്ണ് തുറക്കുക, നീതി ദേവതയ്ക്ക് കണ്ണ് തുറന്ന് ഷൈബയ്ക്കും കുടുംബത്തിനും നീതി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കുട്ടി എന്തായിരിക്കും ചെയ്യുക എന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം ഇവർ ബിസിനസ്സുകാരായിരുന്നു, ഇപ്പം അറിയാമല്ലോ കോവിഡിൻ്റെ പ്രശ്നങ്ങൾ കാരണം ബിസിനസ് ഡള്ളായി നിൽക്കുകയാണ്, അത് കാരണം ആ കുട്ടിക്ക് വേണ്ടി എടുത്ത് വെച്ച ലോണുകളെല്ലാം പെൻഡിങ്ങായി നിൽക്കും. നാളെ ഈ സുഖമില്ലാത്ത ഈ വാപ്പയുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. അവിടുത്തെ അവരെ വാപ്പായും ഉമ്മായും അവരെ കൂട്ടുകാരും എല്ലാവരും കൂടെ വന്ന് എൻ്റെ മകളെ കണ്ട് എല്ലാം ഇഷ്ടപ്പെട്ട് സാമ്പത്തികം ഒന്നുമല്ല പ്രശ്നം, ഞങ്ങൾക്ക് നമ്മുടെ മകളെ അവിടെ കല്യാണം കഴിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് റെക്കമെൻഡും കാര്യങ്ങളും വന്ന് അങ്ങനെ അത് സംബന്ധിച്ച് സാമ്പത്തികത്തിൻ്റെ ഞാൻ അതിമേ തുടക്കത്തിലേ പറഞ്ഞ് ഞാൻ 100 രൂപേൻ്റെ സ്വർണം മാത്രമേ തരത്തുള്ളൂ. അന്നേരം അവർ അതിനകത്ത് പറഞ്ഞത് നിങ്ങളുടെ സ്വർണവും ഞങ്ങൾ വേറെ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ച് കൊടുക്കുക, പിന്നെ ഞങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് മാന്യമായിട്ട് ഭക്ഷണം കൊടുക്കുക, അത് എ ക്ലാസ് ആൾക്കാരും കാണും, യു ക്ലാസ്സും കാണും, ബി ക്ലാസ്സും കാണും, അങ്ങനെ ഒരു 3000 ആൾക്കാരെ ഞങ്ങൾ കൊണ്ടുവരും, അവർക്കെല്ലാം നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കണം. ഒരു ദിവസം
രാത്രി ഒരു 11 മണിയാകുമ്പോൾ എന്നെ ഇതുപോലെ വിളിക്കുന്നു. ഇതുപോലെ മോള് ബോധമില്ല കിടക്കുന്നു, വേണ്ടിയും പറയും ചെയ്യുന്നില്ല. ഞാൻ ചെന്ന് നോക്കിയപ്പം കുഞ്ഞ് കണ്ണീരുമായിട്ട് അവിടെ കിടക്കുക. ഞാൻ ചെന്ന് പിന്നെ വെള്ളമൊഴിച്ച് ഉണർത്തി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഒന്നുമില്ല ബാബിച്ച, എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ മോള് വാ. ഇത് കുഞ്ഞിനെ അങ്ങനെ ഒരു പ്രതിസന്ധി എൻ്റെ അറിവിൽ നേരിട്ടിട്ടില്ല. പിന്നെ ഇതൊരു 7 മാസം കഴിഞ്ഞപ്പോൾ മോളെ വിളിച്ചുകൊണ്ട് വന്ന് അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്നെ പൂട്ടിയിട്ടിരുന്ന എന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ ഇട്ട് പെടുത്തുന്നുണ്ട്. അന്നേരം ഇത് ഒന്നും ഞങ്ങളുടെ അടുത്തൊന്നും മോള് പറഞ്ഞതുമില്ല. ഇപ്പോൾ ഈ രണ്ട് ജമാഅത്തും തമ്മിൽ ഇവർ ഒരുപാട് ചർച്ചയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ജമാഅത്തുകാർ രണ്ട് ഭാഗത്തുനിന്നും അവർ പൈസ ടീമുകളാണ്. ഇവർ പൈസ കൊടുത്ത് വേണമെങ്കിലും സ്വാധീനിച്ച് കാണും. ജമാഅത്തിൽ 5 രൂപ 10 രൂപ കൊടുത്താൽ അവർ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതിരുന്നാൽ മാത്രം മതിയല്ലോ. എന്തായാലും ഷൈബ പറഞ്ഞ ആരോപണങ്ങളൊക്കെ സത്യമാണോ എന്നറിയുവാനായി മറുനാടൻ അസ്ലമിനെ ബന്ധപ്പെട്ടിരുന്നു. അസ്ലം പറയുന്നത് ഇതൊക്കെ വ്യാജമാണ്, തൻ്റെ പക്കൽ ഇത്തരത്തിൽ സ്വർണ്ണാഭരണങ്ങളൊന്നുമില്ല, ഇതൊക്കെ ഷൈബയും ഷൈബയുടെ കുടുംബാംഗങ്ങളും കൈവശം വെച്ചിരിക്കുകയാണ്, ഈ സ്വർണം ഉപയോഗിച്ച് അവർ ലോൺ എടുത്തിട്ടുണ്ട് എന്നുമൊക്കെയാണ് അസ്ലം പറയുന്നത്. കൂടാതെ യാതൊരു തരത്തിലുള്ള പീഡനവും നടത്തിയിട്ടില്ല. കൂടാതെ ഈ കുഞ്ഞിനെ അവർ വിട്ടു നൽകുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കുവാനും അയാൾ തയ്യാറാണ് എന്ന് മറുനാടനോട് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ആരോപണങ്ങളൊക്കെ അസ്ലം നിഷേധിച്ചിരിക്കുകയാണ്. ക്യാമറയുടെ മുന്നിൽ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചു. കാരണം കുടുംബ കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ ഇക്കാര്യങ്ങളൊന്നും ക്യാമറയുടെ മുന്നിൽ പറയുവാൻ സാധിക്കില്ല എന്നാണ് അസ്ലം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അന്വേഷണം ആരംഭിക്കട്ടെ. സർക്കാർ ഈ പറയുന്ന സ്ത്രീധന പീഡന നിരോധന നിയമമൊക്കെ വന്നിട്ടും പോലീസ് എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ FIR രജിസ്റ്റർ ചെയ്യാത്തത് എന്നും ഒരു ചോദ്യമുണ്ട്. എന്തായാലും നിരപരാധിയാണ് അസ്ലം എന്നുണ്ടെങ്കിൽ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അഥവാ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം തീർച്ചയായും നിയമത്തിന് മുന്നിൽ അദ്ദേഹം കുറ്റക്കാരനാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയാണ് വേണ്ടത്.